Good morning, all of you. Appo namukku adutha chapter lotu kadakkam. Lesson 6. Reptiles. R-E-P-T-I-L-E-S. Reptiles. Varna nammal endha paraya reptiles? Iranju poguna ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന ജീവികളെ നമ്മൾ എന്ത് പറയുന്നു? റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ ഈ ഇഴഞ്ഞു പോകുന്നത് ഏതൊക്കെയാണ് എന്ന്? നിങ്ങൾക്കറിയാം അല്ലേ? അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അനിമൽസ് ദറ്റ് ക്രോൾ ഓർ മൂവ് ഓൺ ദയർ ബെല്ലി ഓർ ഓൺ സ്മോൾ ലെഗ്സ് ആർ കോൾഡ് റെപ്റ്റൈൽസ്. കുഞ്ഞ് അതിൻ്റെ കാലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ വയർ ഉപയോഗിച്ചോ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന ജീവികളാണ് നമ്മൾ എന്ത് പറയുന്നത്? റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. യൂഷ്വലി ദർ ബോഡി ഈസ് കവേർഡ് വിത്ത് സ്കെയിൽസ്. സ്കെയിൽസ് കൊണ്ടാണ് അതിൻ്റെ ശരീരം മുഴുവൻ രൂപപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? അടുത്ത നമുക്ക് ഏതൊക്കെയാണ് ഈ റെപ്റ്റൈൽസ്, ഇഴ ജന്തുക്കൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. Turtle, T-U-R-T-L-E, turtle. Turtle പറഞ്ഞാൽ എന്താണ്? ആമ അല്ലേ? ആമ എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ. അങ്ങനെയുള്ള ആമയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടേർട്ടിൽ എന്ന് പറയുന്നത്. T-U-R-T-L-E, ടേർട്ടിൽ. ഇനി അത് കാമിലിയോൺ, C-H-A-M-E-L-E-O-N. കാമിലിയോൺ, മനസ്സിലായോ? കാമിലിയോൺ ആണ്. അതെന്താണ്? C-H-A-M-E-L-E-O-N. അതെന്താ പറയാ? ചാമിലിയോൺ. ചാമിലിയോൺ പറഞ്ഞാൽ എന്താണത്? ഓന്ത്. നമ്മൾ കാണുമല്ലോ അല്ലേ, നിറം മാറി എവിടെ നിന്നാലും അതിന്റെ കളർ മാറുന്ന അല്ലേ ചാമിലിയോൺ. അടുത്തത് എന്താണ്? ലിസാർഡ്, L-I-Z-A-R-D. ലിസാർഡ്. ലിസാർഡ് പറഞ്ഞാൽ എന്താണ്? പല്ലെല്ലാവരും കാണാമല്ലോ, വൈകുന്നേരം ആകുമ്പോഴൊക്കെ നമ്മുടെ ചുമരിലൂടെ നോക്കിയാൽ എന്ത് കാണും? പല്ല് കാണാം. പല്ലിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? ലിസാർഡ്, L-I-Z-A-R-D. ലിസാർഡ്. അടുത്തത് നോക്കൂ, C-R-O-C-O-D-I-L-E, ക്രോക്കോഡൈൽ. ക്രോക്കോഡൈൽ. ക്രോക്കോഡൈൽ പറഞ്ഞാൽ എന്താണ്? മുതല. മുതല എങ്ങനെ എവിടെ കാണണം നമ്മള്? വെള്ളത്തിലാണ് കാണുന്നല്ലേ. വെള്ളത്തിൽ ഇങ്ങനെ ഇഴഞ്ഞ് അങ്ങനെ പോകില്ലേ, അപ്പൊ അതാണ് ക്രോക്കോഡൈൽ. അതിന്റെ നമ്മൾ വെള്ളത്തിലാണെങ്കിലും കാണാം, അത് വെള്ളം ഇല്ലാത്തവിടെയും അതങ്ങനെ ഇഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. മീൻസ്ലൈ ആണ് ക്രോക്കോഡൈൽ എന്ന് പറയും, മുതല. അടുത്തത് എന്താണ്? Alligator, A-L-L-I-G-A-T-O-R, Alligator. Alligator പറഞ്ഞു പറഞ്ഞാൽ മുതലേ പോലെയുള്ള വേറൊരു ജീവിയാണത്. കാണുമ്പോൾ എങ്ങനെയുണ്ടത്? മുതലേ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അത് അലിഗേറ്റർ, A-L-L-I-G-A-T-O-R, Alligator. അടുത്ത നോക്കൂ, Race Runner, R-A-C-E-R-U-N-N-E-R, Race Runner. നല്ല സ്പീഡിൽ ഇഴഞ്ഞു പോകുന്ന ഒരു ജീവിയാണത്. നമുക്ക് അരണനെ പോലെ തോന്നും, അത് അരണല്ല, റേസ് റണ്ണർ ആണ്. R-A-C-E-R-U-N-N-E-R, Race Runner. അടുത്തതെന്താണ്? Iguana, I-G-U-A-N-A, Iguana, I-G-U-A-N-A, Iguana. അതും വേറൊരു ജീവിയാണ്. അടുത്തത് കൊമാൻഡോ ഡ്രാഗൺ. എന്താണത്? C-K-O-M-O-D-O-D-R-A-G-O-N, കൊമാൻഡോ ഡ്രാഗൺ. അതെന്താണെന്ന് കാണുമ്പോൾ എന്താണ്? അതും ഒരു തരം ജീവിയാണ്. അടുത്തതെന്താണ്? സ്കിങ്ക്, S-K-I-N-K, സ്കിങ്ക് ആണ്. സ്കിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനത്തെ അതിനെ അരണ, അരണേനെ നമ്മൾ പറയുന്നത് സ്കിങ്ക്, S-K-I-N-K, സ്കിങ്ക്. ഓക്കെ, S-K-I-N-K, സ്കിങ്ക്. അടുത്തത് നമ്മൾ നോക്കൂ, സൺ ഗേസർ, S-U-N-G-A-Z-E-R, സൺ ഗേസർ, S-U-N-G-A-Z-E-R, സൺ ഗേസർ ആണ്. അതായത് ചിത്രത്തിൽ തന്നെ നോക്കി നിങ്ങൾ പഠിക്കണം, എന്നാലേ ആ ചിത്രത്തിലുള്ള ആ ജീവനെ നിങ്ങൾ വെളിയിൽ കണ്ടാൽ തന്നെതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അടുത്തത് ഫ്രില്ഡ് ലിസാർഡ്, ഫ്രില്ഡ്. ഫ്രില്ല് പോലെ എന്താണ് അതിൻ്റെ ശരീരം രൂപപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് ഫ്രില്ഡ് ലിസാർഡ്. F-R-I-L-L-E-D, ഫ്രില്ഡ്. L-I-Z-A-R-D, ലിസാർഡ്, ഫ്രിൽഡ് ലിസാർഡ്. മനസ്സിലായോ? അടുത്തത് ടോർട്ടോയ്സ്,
Tortoise നമ്മൾ പറയില്ല, ടോർട്ടോയ്സ്. TORTOISE ടോർട്ടോയ്സ് പറഞ്ഞാൽ എന്താണ്? ആമ. അടുത്തത് എന്താണ്? കിങ് കോബ്ര. KINGCOBRA കിങ് കോബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സർപ്പ അല്ലേ, പാമ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കിങ് കോബ്ര, മൂർഖൻ പാമ്പ്. അടുത്തത് എന്താണ്? ക്രേറ്റ്. KRAIT ക്രേറ്റ്. ക്രേറ്റ് പറഞ്ഞാൽ എന്താണ്? കണ്ടു, അത് കെട്ട് വരിക. ക്രേറ്റ് KRAIT അതൊരു പാമ്പാണ്, അത് കെട്ട് വരിയൻ പാമ്പാണ്. അതിനെ എന്ത് പറയും നമ്മൾ? ക്രേറ്റ് KRAIT എന്ന് പറയുന്നു. അടുത്തത് പൈത്തോൺ. PYTHON പൈത്തോൺ. മനസ്സിലായോ? അതെന്താണ്? ആ അതൊരു എന്താണ് കാണു നോക്കുക, ആ പാമ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ പയ്യാനി വരല്ലേ, അതാണ് പൈത്തോൺ. PYTHON പൈത്തോൺ. ഇനി റാറ്റിൽ സ്നേക്ക്. RATTLE റാറ്റിൽ സ്നേക്കാണ്. അതെന്താണ്? ശരീരത്ത് മുഴുവൻ ഇങ്ങനെ കുത്തുകളുള്ള ഒരു തരം പാമ്പാണ്. അതിനെന്ത് പറയുന്നത്? റാറ്റിൽ സ്നേക്ക്. RATTLE റാറ്റിൽ സ്നേക്ക്. അടുത്തത് വൈപ്പർ. VIPER വൈപ്പർ. മനസ്സിലായി? അടുത്തത് അനകോണ്ട. ANACOND അനകോണ്ട എന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളെല്ലാം കാർട്ടൂണിലും ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ അനകോണ്ട. അത് വലിയൊരു പാമ്പാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനകോണ്ട. അപ്പൊ ഇത്രയുമാണ് ഇഴഞ്ഞു പോകുന്ന ജീവികൾ. മനസ്സിലായോ? അപ്പൊ അടുത്ത് നമുക്ക് അതിൽ എഴുതാനുണ്ട്, അതിലെന്താണ് ഇന്ന് കുത്തിട്ടിട്ടുണ്ട്, അതെല്ലാം നിങ്ങളത് എന്ത് ചെയ്യുക? ആ തനിയെ ചെയ്യുക, അതൊക്കെ കളറൊക്കെ കൊടുത്ത് അതെന്താണ് ജീവി എന്ന് കണ്ടുപിടിക്കുക. അടുത്തത് നോക്കൂ, പേജ് നമ്പർ 30. ആ സ്നേക്ക് ലാഡർ എന്ന കളിയാണ് അല്ലേ. അതെങ്ങനെയാണ് സ്നേക്കുകൾ എങ്ങനെ പോയിരിക്കണമെന്ന് നോക്കുക. ആ കളി, ആ ഗെയിം എങ്ങനെയാണെന്ന് നോക്കുക. പ്ലേ ദിസ് ഗെയിം വിത്ത് യുവർ ഫ്രണ്ട്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചങ്ങാതിന്റെ കൂടെ ആ ഗെയിം എങ്ങനെയാണ് എന്ന് നിങ്ങൾ കളിക്കുക. കളിച്ചിട്ട് യു നീഡ് എ ഡൈസ് ആൻഡ് ബട്ടൺ. അതിനെന്ത് വേണം നിങ്ങൾക്ക്? ബട്ടൺ വേണം, ഡൈസ് വേണം. നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പുളിങ്കുരുവിലൊക്കെ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ കളിക്കില്ലേ, ആ കളിയാണ്. ആ കളി കളിച്ചിട്ട് നിങ്ങൾ അതെന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.